ബ്രിട്ടീഷ് ഭരണകാലത്ത് ചാലിയക്കരയാറിന് കുറുകെ നിർമ്മിച്ച കമ്പിപ്പാലത്തിൻ്റെ തകർച്ച പരിഹരിച്ച സംരക്ഷണം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ചാലിയക്കര AVT എസ്റ്റേറ്റിൽ ആറിന് കുറുകെ 3 കമ്പിപ്പാലങ്ങളാണ് ഉണ്ടായിരുന്നത്. തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കും ഇരുകരകളിലേക്കും ഗതാഗതം സുഗമമാക്കുന്നതിനു വേണ്ടി കാൽനടപ്പാലം എന്ന നിലയിൽ 1937 മുൻപാണ് പാലങ്ങൾ നിർമ്മിച്ചത്. ചാലിയക്കരയ്ക്കും പത്തുപറയ്ക്കുമിടയിൽ ഇതിൽ ഒരെണ്ണം മാത്രമാണ് നിലവിൽ അവശേഷിക്കുന്നത്. മറ്റു രണ്ടു പാലങ്ങളും കാലപ്പഴക്കത്താൽ പൂർണ്ണമായും നശിച്ചിരിക്കുന്നു. ചാലിയക്കരയാറിൽ ജലനിരപ്പ് വർദ്ധിക്കുമ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ഇരുകരകളിലേക്കും സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രത്യേകം തൂണുകളിലാണ് കമ്പിപ്പാലം ഉറപ്പിച്ചിരുന്നത്. നിരവധി പ്രളയങ്ങളും മലവെള്ളപ്പാച്ചിലുമൊക്കെ അതിജീവിച്ച കമ്പിപ്പാലങ്ങൾ നിലവിൽ പൂർണ്ണമായും നശിച്ച അവസ്ഥയിലാണ്. നടപ്പാതയിലുണ്ടായിരുന്ന തടിക്കഷ്ണങ്ങൾ ഇല്ലാതായി, ഇരുമ്പ് ഗട്ടറുകളും നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. അസ്ഥികൂടം മാത്രമായി അവശേഷിക്കുന്ന കമ്പിപ്പാലം നവീകരിച്ച പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കണമെന്നും വരും തലമുറയ്ക്ക് പ്രയോജനപ്രദമാക്കി മാറ്റണമെന്നുമുള്ള ആവശ്യം ശക്തമാകുന്നുണ്ട്. ചാലിയക്കര AVT എസ്റ്റേറ്റിൻ്റെ മനോഹാരിതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഈ കമ്പിപ്പാലം എന്ന് പറയുന്നത്. രണ്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം, അതായത് 37 മുമ്പാണ്, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ് ഈ തൂക്കുപാലം. തൂക്കുപാലമല്ല, കമ്പിപ്പാലം. ഈ പാലത്തിലൂടെ ജോലിക്കാർക്ക് പാൽ കൊണ്ടുപോകാനും ഈ ആറ് ക്രോസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ എസ്റ്റേറ്റിലെ പണ്ട് സായിപ്പന്മാരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ച പാലങ്ങളാണ്. പക്ഷേ അത് നിർഭാഗ്യവശാൽ ഇപ്പോൾ ഒരെണ്ണം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൂ. ബാക്കി രണ്ട് കമ്പിപ്പാലങ്ങൾ, അതിൽ ഏറ്റവും വലുതാണ് യഥാർത്ഥം നമ്മൾ ഈ കാണുന്ന കമ്പിപ്പാലം. ആ കമ്പിപ്പാലം യഥാർത്ഥത്തിൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നശിച്ചു പോയാണ്ട് പൂർണ്ണമായിട്ടും ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലാണ്. അത് യഥാർത്ഥത്തിൽ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പുരാവസ്തു പോലുള്ള വകുപ്പുകൾ ഇത് ഏറ്റെടുത്ത് ഈ സംരക്ഷണ ചുമതല ഏറ്റെടുക്കണം. ഇത് വരും തലമുറയ്ക്ക് കാണാനെ കൊണ്ട് അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന ഒരു ചരിത്ര സംവിധാനമാണ്. അപ്പോൾ അതിനെ നമുക്ക് സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ പാലങ്ങൾ, ഈ പാലം ഉപയോഗിക്കാനും കാണാനും ഒക്കെ നിരവധി ആളുകൾ ഒരു കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥയിൽ നമ്മൾ അങ്ങേയറ്റം, ഈ നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം വിഷമം ഉണ്ട്. ഇത് സംരക്ഷിക്കണം. അധികാരികൾ ഇതിൻ്റെ ഒരു ചുമതല ഏറ്റെടുക്കണം. ഇതിനെ ഇങ്ങനെ അനാഥമാക്കി മാറ്റരുത് എന്നുള്ള ഒരു അപേക്ഷയാണുള്ളത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.